ഹായ് നമസ്കാരം ഞാൻ ഷാൻ നമ്മൾ ഓരോ ആഴ്ചയും ഓരോ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴേക്ക് പല ടൈപ്സ് ഓഫ് കമൻസ് വരാറുണ്ട് അപ്പോൾ ഈ കമൻസിൽ പല രീതിയിലുള്ള ആവശ്യങ്ങൾ വരാറുണ്ട് ചില ആളുകൾ ചില ടോപ്പിക്സ് തന്നിട്ട് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ സജഷൻസ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ടോപ്പിക്സിനെ കുറിച്ചും വീഡിയോ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഈയിടെ വന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അത് യൂട്യൂബിലെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കമൻസിൽ മാത്രമല്ല എൻ്റെ ചില അടുത്ത സുഹൃത്തുക്കളും എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ് നമ്മൾ ഈ വാട്സപ്പൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൽ പല ആളുകൾക്കും അറിയില്ലാത്ത കുഞ്ഞു കാര്യങ്ങളുണ്ട് ഈ കൊച്ചു കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്താൽ എന്താ എന്ന് അപ്പോൾ എനിക്ക് തോന്നി കൊള്ളാലോ അങ്ങനെ ഞാൻ വാട്സപ്പിൽ എല്ലാവർക്കും അറിയില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് നമുക്കൊക്കെ അറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എന്നതുണ്ട് അപ്പോൾ അത് ഒരു വീഡിയോയിൽ തീരും എന്നെനിക്ക് തോന്നുന്നില്ല എന്നാൽ പിന്നെ നമുക്കൊരു സീരീസ് തന്നെ അങ്ങ് ആരംഭിച്ചേക്കാം വാട്സപ്പിലെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞൊരു സീരീസ് തന്നെ ആരംഭിച്ചാലോ എന്നാണ് ഞാനിപ്പോൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും സീരീസ് ആണെങ്കിലും അല്ലെങ്കിലും ഇന്ന് നമ്മൾ വാട്സപ്പിലെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞ ഒരു 5 കാര്യങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരുപക്ഷേ ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ചിലപ്പോൾ ഇതിലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ചിലപ്പോൾ ഇത് ഒന്നും നിങ്ങൾക്ക് അറിയില്ലാത്തതായിരിക്കും എന്തായിരുന്നാലും ഇന്നത്തെ ഈ വീഡിയോ ഈ വാട്സപ്പിലെ ഈ 5 ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ച് അറിയില്ലാത്തവർക്കുള്ളതാണ് എങ്കിൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് മൂവ് ചെയ്യാം ഹിയർ വി ഗോ വാട്സപ്പ് ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ SP Junction എന്ന ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഒപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി അമർത്തിയേക്കുക എന്നാൽ പിന്നെ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് കടക്കാം നമ്മൾ വാട്സപ്പ് വഴി ഫോട്ടോ ഷെയർ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഫോട്ടോസൊക്കെ അയക്കുന്ന സമയത്ത് അതിലേക്കൊരു ഫൺ എലമെൻ്റ് ആഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ അതിലേക്ക് ഓരോ ഇമോജി ആഡ് ചെയ്യാറുണ്ട് ഈ ഇമോജി സാധാരണ രീതിയിൽ നമ്മളിതിലേക്ക് നോക്കിക്കഴിയുന്ന സമയത്ത് ഡിഫോൾട്ടായിട്ട് കുറേ കളേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് അതിൻ്റെ കളേഴ്സ് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്ത് നമുക്ക് ഇമോജി അയക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ നോക്കുന്നത് ഈ ഫോട്ടോയാണ് ഞാൻ അയക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു ഇമോജി ആഡ് ചെയ്തിട്ട് കളർ എങ്ങനെ മാറ്റാൻ നോക്കാം ഇത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് ഇനി അറിയില്ലാത്ത ആർക്കെങ്കിലും ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ദാ ഇവിടെ നമ്മൾ തൊട്ട് മുകളിൽ കാണുന്ന ഇമോജിയുടെ സിമ്പൽ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ദാ ഇതേപോലത്തെ കുറേ ഇമോജീസ് വരും അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യാം ഏതാ വേണ്ടേ നമുക്ക് ദാ ഇത് സെലക്ട് ചെയ്യാം അപ്പോൾ ദാ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്ക്രീനിലേക്ക് വരും നമുക്ക് സ്ക്രീനിലേക്ക് വന്ന് കഴിയുമ്പോൾ നമുക്ക് എവിടെയാണോ ഇഷ്ടമുള്ളത് അവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ചുമ്മാ വെറുതെ എന്താ ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമുക്കിനി ഇത് കളറ് മാറ്റുന്നതിനായിട്ട് സൈസൊക്കെ ചേഞ്ച് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു ഇതാ കൂടി ഇങ്ങോട്ടൊക്കെ ഒന്ന് കൈകൊണ്ട് വലിച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വലുതാവും ചെറുതാവുകയൊക്കെ ചെയ്യും നമുക്ക് എവിടെയാണോ അവിടെ കൊണ്ട് വയ്ക്കാം അതിനുശേഷം നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇതാ വലത് സൈഡിൽ സൈഡിലായിട്ട് കുറച്ചൊരു കളർ ബാർ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിലൂടെ നമ്മളൊന്ന് വിരൽ മുകളിലേക്കും താഴേക്ക് ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കളറ് മാറ്റാൻ പറ്റും അപ്പോൾ ഡിഫോൾട്ടായിട്ട് യെല്ലോ ഒക്കെയാണ് വരുന്നതെങ്കിലും ഇതിൻ്റെ കളർ മാറി നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം അപ്പോൾ നമുക്കൊന്ന് കളർ മാറ്റി ഈ കളർ കൊടുക്കാം അപ്പോൾ ദാ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇമോജിയുടെ കളറ് മാറ്റാം ഇനി എന്നാൽ നമുക്ക് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം നമ്മൾ അയക്കുന്ന ഫോട്ടോയിലേക്ക് നമുക്ക് ചെറിയ ടെക്സ്റ്റ് ഹായ് ഹവ് യു അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ടെക്സ്റ്റ് കൂടി നമുക്ക് ഫോട്ടോസിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും ആഡ് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ ഫോണ്ട് ഒരു സ്വൈപ്പിങ്ങിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അതാണ് നമ്മളിനി നോക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ടെക്സ്റ്റിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്പീച്ച് ബബിൾ ഇതിനെ സ്പീച്ച് ബബിൾ അല്ലെങ്കിൽ സ്പീച്ച് ബലൂൺ എന്നൊക്കെയാണ് വിളിക്കുക നമുക്ക് ഇതോർന്ന് ആഡ് ചെയ്യാം ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ വെറുതെ വിരൽ കൊണ്ട് നമ്മളൊന്ന് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പീച്ച് ബലൂണിൻ്റെ എൻഡ് ആ ടെയില് ഇങ്ങനെ മാറും അപ്പോൾ നമുക്ക് ഏത് സൈഡിൽ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും കൊടുക്കണമെങ്കിൽ സിമ്പിളായിട്ട് നമ്മുടെ വിരലുകൾ കൊണ്ട് ഒന്ന് തിരിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് എൻ്റെ നേരേക്ക് തിരിച്ച് വയ്ക്കാം ഓക്കെ എന്നിട്ട് നമുക്കിവിടെ ചെറിയ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളുടെ ഈ സ്പീച്ച് ബബിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബോർഡർ ലൈൻ ഉണ്ട് അതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ സൈഡിൽ കാണുന്ന കളർ ബാറിൽ നമ്മൾ മുകളിലേക്ക് താഴേക്ക് കൈ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോർഡർ ലൈൻ്റെ കളർ മാറ്റാനും പറ്റും ഞാനിവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് നോട്ട് മീ അപ്പോൾ ഇതിനെ നമുക്ക് ഈ എവിടെയാണോ കൊണ്ട് വയ്ക്കേണ്ടത് അവിടെ കൊണ്ട് വയ്ക്കുക വെച്ചതിന് ശേഷം ഇതിൻ്റെ ഫോണ്ട് മാറ്റാനായിട്ട്
സിമ്പിൾ. നമ്മളിപ്പോൾ കണ്ട ആ കളർ ബാറിൻ്റെ അവിടെ ഒന്ന് കൈ ടച്ച് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുക. അങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇതുപോലെ വേറെ ഫോൺ ഉണ്ടാവും. വീണ്ടും സ്വൈപ്പ് ചെയ്യുമ്പോൾ വീണ്ടും വേറെ ഫോൺ ഉണ്ടാവും. ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല, മൂന്നാല് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ റൈറ്റ് ടു ലെഫ്റ്റ്, ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിരലുകൾ കൊണ്ട് സ്ക്രീനേക്കോടെ ഒന്ന് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോണ്ട് മാറും. അതിൽ നിന്ന് നല്ലൊരു ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ദാ ഇവിടെ നമുക്ക് ഇതിനെ സെലക്ട് ചെയ്യാം. എന്നാൽ ഇനി മൂന്നാമത്തെ കാര്യം, ടിപ്സ് നമ്പർ 3. വാട്സപ്പിൽ ഒരു ഫോട്ടോ അയക്കുന്ന സമയത്ത് അതിലൊരു ടിക്ക് മാർക്ക് ഇടാനോ ഇനി അതല്ല ആ മുകളിൽ കാണുന്ന പെൻ കൊണ്ട് എന്തെങ്കിലും ഒന്ന് എഴുതണം എന്നൊക്കെ തോന്നിയേക്കുന്ന പല ആളുകളും പല സമയത്തും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ എഴുതുന്നതിൻ്റെ തിക്നെസ് എങ്ങനെ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ പെൻ എന്ന് പറയുന്ന സിമ്പിൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം കണ്ടിരിക്കുന്ന ആ കളർ ബാറിൽ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളുടെ മുകളിൽ പെന്നിൻ്റെ സൈസ്, നമ്മളുടെ ആ പെന്നിൻ്റെ സിമ്പിൾ പെന്നിൻ്റെ സൈസിൻ്റെ സിമ്പിളായിട്ട് മാറും. അതിനുശേഷം വലത് സൈഡിൽ നിന്ന് ഇടത് സൈഡിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ ആ പെന്നിൻ്റെ സിമ്പിളിൽ പെന്നിൻ്റെ സൈസ് തിക്നെസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. അങ്ങനെ വലത് സൈഡിൽ നിന്ന് കളർ ബാറിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെന്നിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ടിപ്സ് നമ്പർ 4. സ്റ്റിക്കേഴ്സും ജിഫ് ഫയലുകളൊക്കെ ഇന്ന് വാട്സപ്പിലൊക്കെ ട്രെൻഡ് ചെയ്തിട്ട് പോകുന്ന സാധനമാണ്. അപ്പോൾ നമ്മളുടെ മൂഡിനനുസരിച്ച് നമ്മൾ ആ വേർഡൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ മൊബൈലിൽ നമുക്ക് കിട്ടുന്ന ജിഫുകളാണ് നമ്മൾ അയക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതലേക്ക് അതിനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് നമ്മളുടെ മൂഡിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് അതിലേക്ക് ഒരു സിമ്പിളായിട്ടൊരു വേർഡും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കസ്റ്റമൈസ് ചെയ്ത് നമ്മളുടെ മൂഡിലേക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ നമുക്കതാ ഇവിടെ ജിഫ് എടുത്തിട്ട് ആ ജിഫിലേക്ക് നമുക്ക് എങ്ങനെ നമ്മൾക്കൊരു സിമ്പിളായിട്ട് ഒരു വേർഡ് ആഡ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുക. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കാനായിട്ട് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ദാ ഇത് കുഴപ്പമില്ല, ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, സോ ഇത് വന്നു. അപ്പോൾ നമുക്കിനി ഇതിലേക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളുടേതായൊരു വേർഷനായി മാറിയത് അപ്പോൾ തൊട്ട് മുകളിലായിട്ട് ടി എന്ന് കിടക്കുന്നത് കാണാം. ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. നമുക്കവിടെ എന്ത് ടെക്സ്റ്റ് ആണോ കൊടുക്കേണ്ടത്, ദാ ഞാനിപ്പോൾ ഇവിടെ ഒരു സിമ്പിളായിട്ട് ഒന്ന് കൊടുക്കാം, നോട്ട് യെറ്റ് സബ്സ്ക്രൈബ്ഡ്. അപ്പോൾ അത് കൊടുത്തിട്ട് ഡൺ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് നമ്മുടെ സ്ക്രീനിലേക്ക് വരും. അപ്പോൾ അതിനെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെയും അപ്ലിക്കബിളാണ്. കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും, അതുപോലെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോണ്ട് മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്കിതിനെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാം. ദാ ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സെൻഡ് ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരെണ്ണം നമ്മൾ മൊബൈലിലൊക്കെ കിട്ടുമ്പോൾ അത് അതേ രീതിയിൽ അയക്കുന്നതിനേക്കാളും നമ്മളുടെ ഒരു ടച്ച് അതിൻ്റെ അത് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ജിഫ് അയക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നാൽ പിന്നെ നമുക്ക് അവസാനത്തെ കാര്യത്തിലേക്ക് കിടക്കാം, അഞ്ചാമത്തെ ടിപ്പ്. ടൈപ്പ് ചെയ്യാൻ മടിയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് വോയിസ് മെസ്സേജ്. അപ്പോൾ ഈ വോയിസ് മെസ്സേജിൻ്റെ ഈ സിമ്പിളിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ എല്ലാവരും മെസ്സേജ് അയക്കാറുണ്ട്, വോയിസ് മെസ്സേജ് അയക്കാറുണ്ട്. അത് ഇടത് സൈഡിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ, അതായത് നമ്മൾ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടത് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെസ്സേജ് ഇപ്പോൾ കണ്ട പോലെ ഡിലീറ്റ് ആയി പോവും, ആ മെസ്സേജ് അയക്കില്ല എന്ന് നമുക്ക് പലർക്കും അറിയാം. പക്ഷേ പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ്, അതുപോലെ തന്നെ ഈ സിമ്പിളിൽ ആ മൈക്കിൻ്റെ സിമ്പിളിൽ പിടിച്ച് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൈ പിടിക്കാതെ തന്നെ ഹാൻഡ്സ് ഫ്രീ ആയിട്ട് വോയിസ് മെസ്സേജ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ദാ നമ്മൾ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്തു, ഇപ്പോൾ നമ്മളവിടെ കൈ പിടിച്ചിട്ടില്ല, പക്ഷേ മെസ്സേജ് റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെക്കോർഡായതിനു ശേഷം നമ്മൾ ആ സെൻഡ് ബട്ടണിൽ ഞെക്കി കഴിയുമ്പോൾ മെസ്സേജ് സെൻഡ് ആയിക്കോളും. ഹാൻഡ്സ് ഫ്രീ ആയിട്ട് വോയിസ് മെസ്സേജ് അയക്കാനായിട്ട് മൈക്കിൻ്റെ സിമ്പിൾ പിടിച്ച് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ദാ ഇങ്ങനെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാട്സപ്പിൽ നമുക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം വീഡിയോകളുടെ ഒരു തുടർ സീരീസ് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ കേട്ട കാര്യങ്ങളെക്കുറിച്ച് കണ്ട കാര്യങ്ങളെക്കുറിച്ച് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ, ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, നല്ലതായാലും ചീത്തയായാലും നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻസായിട്ട് അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ SP ജംഗ്ഷനിൽ ആദ്യമായിട്ടാണെങ്കിൽ
താഴെ കാണുന്ന അത് തന്നെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആ ബെൽ ഐക്കണും കൂടി അമർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ പോലും മിസ്സാവാതെ നിങ്ങളുടെ മുന്നിലേക്ക് പറന്ന് എത്തിക്കോളും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം SP Junction. Thank you.